പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും ഞാൻ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ കേരള ബോർഡ് പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് +2 NIS ആണോ നല്ലത്, കേരള ബോർഡിന്റെ +2 ആണോ നല്ലത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. NIS പത്താം ക്ലാസ് അല്ലെങ്കിൽ കേരള ബോർഡ് പത്താം ക്ലാസ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് ഇതിൽ തന്നെ +2 എഴുതാവുന്നതാണ്. സമയ ലാഭം നമുക്കിവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ കേരള ബോർഡ് +2 പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +1 പഠിക്കണം, +2 പഠിക്കണം, 6 മാർക്കും 12 വിഷയങ്ങൾ പഠിക്കണം. NIS പത്താം ക്ലാസ് കഴിഞ്ഞ് NIS +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മിനിമം 5 വിഷയം അല്ലെങ്കിൽ 6 വിഷയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിർബന്ധിതമായിട്ടുള്ള വിഷയങ്ങളാണ് കേരള ബോർഡിൽ പഠിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റീസ് എടുത്തതിൽ ചില നിർബന്ധിത വിഷയങ്ങൾ പഠിച്ചിരിക്കണം. എന്നാൽ NIS അങ്ങനെയല്ല. ഒരു ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ 30 വിഷയങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള 5 വിഷയം അല്ലെങ്കിൽ 6 വിഷയം സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ മലയാളത്തിലൊക്കെ പരീക്ഷ എഴുതാൻ പറ്റുന്നതാണ്. ഓൺലൈൻ ക്ലാസ് കൊണ്ട് പാസ്സാവാൻ പറ്റുന്ന വിഷയങ്ങളാണ് NIS +2 ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരള ബോർഡ് +1 +2 നല്ലത്. NIS +2 കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ റെഗുലർ കോളേജിൽ അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലൊക്കെ ഡിഗ്രി ചെയ്യാം. കേരള ബോർഡിന്റെ 2 വർഷത്തെ +2 അതേ വേല തന്നെയാണ് NIS +2 കിട്ടുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും അഡ്മിഷൻ വേണമെങ്കിൽ NIS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ കേരളത്തിന്റെ 14 ജില്ലകളിലും നമ്മൾ ഇന്ന് അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലക്ഷദ്വീപിലും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾക്കൊക്കെ അവർക്ക് എക്സാം എഴുതുന്ന പറ്റുന്ന രീതിയിൽ നമ്മൾ അതിന്റെ അഡ്മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെടുക. 9037111479. ഓക്കെ, താങ്ക് യു.